ജീവന്റെ ജീവൻ, ജലമെന്റെ അമ്മയാണ്, അമൃതമാണ്. പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കടയുടെ വരികളാണിത്. ജലം ജീവന്റെ അടിത്തറയാണ്, അതും മറന്നു പോകുന്നവരെ ഓർമ്മിപ്പിക്കാനാണ് മാർച്ച് 22 ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ലോക ജല ദിനമായി ആചരിക്കുന്നത്. വരും തലമുറയ്ക്ക് വേണ്ടി ജലാശയങ്ങൾ സംരക്ഷിക്കാൻ ഒരുമിച്ച് കൈ കോർക്കണം എന്ന സന്ദേശമാണ് ഈ ദിനം മുന്നോട്ട് വെക്കുന്നത്. 44 നദികളും നിരവധി കിണറുകളും കുളങ്ങളും തടാകങ്ങളും കൊണ്ടും സമ്പന്നമായ നമ്മുടെ നാട്ടിൽ കുടിവെള്ളത്തിനായി ജനങ്ങൾ പരക്കം പായുകയാണ് എന്നതാണ് സത്യം. ഒരു കാലത്ത് ജലലഭ്യതയിൽ ഒന്നാമത് നിന്നിരുന്ന നമ്മുടെ കേരളത്തിൽ ഇന്ന് കുടിവെള്ള ക്ഷാമം പലയിടത്തും രൂക്ഷമായി തുടങ്ങി. മുൻകാലങ്ങളെ അപേക്ഷിച്ച കാലാവസ്ഥാ വ്യതിയാനം ജലക്ഷാമത്തിന് പ്രധാന കാരണമാണ് എന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ജലവും കാലാവസ്ഥാ വ്യതിയാനവും എന്നതാണ് ഈ വർഷത്തെ ജലദിനത്തിന്റെ വിചിന്തന വിഷയം. മഹാപ്രളയത്തെ അതിജീവിച്ച നമ്മുടെ നാട്ടിൽ ലഭ്യമായിരുന്ന ശുദ്ധജല മാർഗങ്ങളെല്ലാം മലിനമായി. ഇതുപോലെ ജലം ഉണ്ടെന്നോ അത് എന്നും ഇവിടെ ഇതുപോലെ കാണുമെന്നോ നമുക്ക് തോന്നിയത് പോലെ അത് ഉപയോഗിക്കാമെന്നും ഉള്ള അഹങ്കാരമാണ് മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം. ജനസംഖ്യ വർദ്ധിക്കുകയും ഭൂമിയിലെ ജലനിരപ്പ് കുറയുകയും ചെയ്യുന്ന സ്ഥിതി വന്നു കഴിഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ജലക്ഷാമത്തിന്റെ ഭീഷണിയിലാണ്. കുടിവെള്ള സ്രോതസ്സുകൾ മലിനമായി കൊണ്ടിരിക്കുന്നു. മഹാനദികൾ മാലിന്യ കൂമ്പാരങ്ങളാണ്. കിണറുകളും കുളങ്ങളും എല്ലാം രാസവസ്തുക്കളാലും ഗരം മാലിന്യങ്ങളാലും അന്യമായി മാറുന്നു. ജലദൗർലഭ്യത്തിന് 100 കാരണങ്ങളുണ്ട്. ഭൂരിഭാഗവും നമ്മുടെ അശ്രദ്ധ കൊണ്ടും അലസത കൊണ്ടും ലാഭക്കോതി കൊണ്ടും സംഭവിക്കുന്നവയാണ്. ലോകത്തിലെ 1.1 ബില്യൺ പേർക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം പോലും വെള്ളം കാണാൻ കിട്ടുന്നില്ല. ജലത്തിന്റെ ഉപയോഗം സുസ്ഥിരമായി കൈകാര്യം ചെയ്ത ഭാവിയിലെ ആവശ്യങ്ങൾക്ക് കൂടി ഉതകുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ സ്വീകരിക്കേണ്ട നയങ്ങളും ഉപായങ്ങളും എന്നിവ ചേരുന്നതാണ് ജലസംരക്ഷണം. ജലസംരക്ഷണത്തിനായി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് കരുതുക. അത്യാവശ്യത്തിൽ കൂടുതൽ ഒരു തുള്ളി ജലം പോലും പാഴാക്കില്ല എന്ന പ്രതിജ്ഞ എടുക്കണം. തലമുറയ്ക്ക് ആവശ്യമായ ശുദ്ധജല ലഭ്യത ഉറപ്പാക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇതിനായി കേരളത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗമാണ് മഴവെള്ള സംരക്ഷണം. കനാലുകൾ, തടാകം, കുളങ്ങൾ എന്നിവ നിർമ്മിക്കൽ, ജലസംഭരണിയുടെ ശേഷി വർദ്ധിപ്പിക്കൽ, മഴക്കുഴികൾ വീടിനും മറ്റും ചുറ്റും ജലസംഭരണികൾ സ്ഥാപിക്കുക എന്നിവയാണ് മഴവെള്ള സംരക്ഷണത്തിന്റെ വ്യത്യസ്ത മാർഗങ്ങൾ. ഇങ്ങനെ ശേഖരിക്കുന്ന ജലം പൂന്തോട്ട പരിപാലനത്തിനും ചെറിയ തോതിലുള്ള കൃഷിക്കും ഉപയോഗിക്കാം. ഭൂഗർഭ ജലത്തിന്റെ സംരക്ഷണത്തിന് വേണ്ട മാർഗങ്ങൾ സ്വീകരിക്കാം. പാഴാക്കാനില്ല ഒരു തുള്ളി വെള്ളം എന്ന് തിരിച്ചറിവിൽ മുന്നോട്ട് പോകാം. പ്രകൃതിയെ നയിക്കുന്നത് ജലമാണ് എന്ന് പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി പറഞ്ഞിട്ടുണ്ട്. നിറമെലിഞ്ഞ നിർജ്ജാലായത് നമ്മുടെ കൺമുന്നിൽ തന്നെയാണ്. അനുഭവത്തിലൂടെ പാഠം പഠിച്ച് ജലസംരക്ഷണത്തിനായി മുന്നോട്ട് വരേണ്ടത് ഇള തലമുറയാണ്. ഒരു തുള്ളി ജലവും അമൂല്യമാണ് എന്ന ബോധത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ജലം ജീവനാണ്, ജീവന്റെ അടിത്തറയാണ്. നന്ദി.